കടന്നു വന്നിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലെ പ്രത്യേക നിയന്ത്രണങ്ങളുടെ സാഹചര്യത്തിൽ ഇന്ന് നമുക്ക് അടുവിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ഈ ഇടവിടെ തന്നെ വികാരിയായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ഡെവറൻ ഡോക്ടർ ജോൺ പടിപ്പിരക്കൽ അച്ഛനാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ഇടവകയുടെ വികാരിയായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നു. അതിനു മുമ്പായി മാവേലിക്കര ഭദ്രാസനത്തിലെ വികാരി ജനറലായിട്ടും കുവൈറ്റിലെ മലങ്കര റൈറ്റിൻ്റെ കോർഡിനേറ്ററായിട്ടും സേവനം ചെയ്തിരുന്നു. ഇപ്പോൾ മലങ്കര മേജർ സെമിനാരിലെ വൈദ്യ വിദ്യാർത്ഥികളുടെ പ്രൊഫസറായും അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടുകൂടി ബഹുമാനപ്പെട്ട ജോൺ പടിപ്പിരക്കൽ അച്ഛനെ നമുക്ക് അടുവിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും വചന സന്ദേശം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നതിനായിട്ടും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്നും സ്തുതി നിൻ കനിവിനു കനിവേറും രക്ഷകനേ, എത്ര നിറഞ്ഞിന്നെങ്ങും കാണുന്നു നിന്ദാനം നിനുവയരോടുണ്ടായ കോപം. നിലവിളിയാൽ നീ നീക്കിയല്ലോ അഹറോൻ്റെയുമാസ്കറിയ തന്നുടെയും ധൂപമതും മരണത്തെ നീക്കിയ ഫിനഹാസിൻ പ്രാർത്ഥനയും പോ അടിയാരുടെ ധൂപത്തെയും അൻപുടയോനെ കൈ കൊള്ളുക. ആബേലിൻ കുഞ്ഞാടും നോവിനുടെ കാഴ്ചയതും അപരാഗം തൻ ബലിയും കൈ കൊണ്ട കർത്താവേ, നോമ്പും പ്രാർത്ഥനയും കൈ കൊണ്ടലിവായുത്തരമേ. ലോകത്തിനുടെ അനവധിയാം പാപം മായ്ചീടാൻ സ്വയബലിയായൊരു മിശിഹാനിൻ ബലി പോൽ ഞങ്ങളെയും കാഴ്ചയതായിട്ടേകുന്നു. ബലി ദുസ്വീകൃതമാകേണമേ. ആർക്കായി കാഴ്ചയിതർപ്പി ചീടുന്നോ ആയവരേ, ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികളായോ ഏവരെയും നോർത്തിയിടുന്നു. ബലി ദുസ്വീകൃതമാകേണമേ. കർത്താവേ, നിൻ്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ നിൻ്റെ മഹത്വമുദിക്കുന്ന നിൽക്കണമവർ വലപാകത്തിൽ. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകി യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തൻ്റെ കൃപയാ മനുഷ്യവർഗം മുഴുവൻ്റെയും ജീവനും രക്ഷിക്കുന്നതേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യാമറിയാമിൽ നിന്ന് ഭേദകൂടാതെ മനുഷ്യനായി തീരുകയും
ഞങ്ങൾക്കു വേണ്ടി ക്രൂശ് തടകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധാതൃത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാതമ്പുരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. വിശുദ്ധ പൗലോസ് ലേഖ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും പാർക്കുമോ? സ്ത്രീന്മാരുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ. അച്ഛനാണ് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ വചനപ്രഘോഷണം നടത്തുന്നത്. അദ്ദേഹത്തെയും ഈ ശുശ്രൂഷയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നാം കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിലെ എല്ലാ പ്രതിസന്ധികളെയും വൈതരണികളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവദാസനായ മാറിവാനിയോസ് പിതാവിൻ്റെ മാധ്യസ്ഥം ഈ കാലഘട്ടത്തിന് വേണ്ടി കോവിഡ് രോഗബാധയാൽ ദുരിതമനുഭവിക്കുന്ന എല്ലാ ജനതകൾക്ക് വേണ്ടിയും നമുക്ക് പരിശുദ്ധ മായ മാധ്യസ്ഥം യാചിക്കുകയും നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകളും ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം. നമുക്ക് ഈ ചിന്തകളും നിയോഗങ്ങളും കൂടി ഈ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. സ്വർഗാധിപതേ ദേവാ നിന്നോടെയാ ലയമദീനുൾ പൂഗീതാ ഞാൻ സിംഹാസന സവിധേ വന്നീപ്പൂ ലംഘനമെല്ലാം മോചിച്ചൻ പാപമശേഷം മാക്കേണം ഞങ്ങളണയ്ക്കും നേർച്ചകൾ നിൻ പ്രീതി ക്യാഗണമേ അപ്പം വീഞ്ഞിവ കാഴ്ചയണയ്ക്കുന്നു കൈക്കൊള്ളുക മൽക്കി സദേക്കിൻ കാഴ്ച പോലെ ബലീതു സ്വീകൃതമാകേണമേ നാഥ നിന്നുടെ ദാനങ്ങൾക്കെല്ലാം പകരമതായി എന്തങ്ങേക്കായി നൽകിയിടും ഞാൻ നിൻ ഹിതമതുപോ
അഖിലജനസവിധം ജ്ഞാനൻ നേർച്ചകൾ നിറവേറ്റും നാദ ആർക്കായി കാഴ്ചയിതർപ്പിച്ചിടുന്നോ ആയവരെ ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികളായോർ ഏവരെയും ഓർത്തിടും ബലീതു സ്വീകൃതമാകേണമേ കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർക്കരുളണമേ നല്ലോർമാ നിന്റെ മഹത്വമുദിക്കും നിൽക്കണമവർ വലഭാഗത്തിൽ നിന്റെ മഹത്വമുദിക്കും നിൽക്കണമവർ വലഭാഗത്തിൽ കർത്താവേ നിന്നെ പ്രസവിച്ചെന്നറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ സ്വഭാവ പ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷിക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും അടിപ്പുമുള്ള ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എൻ്റെ കർത്താവേ നിന്നെ ഞാൻ പുകഴ്ത്തും തൻ്റെ ഭരണത്താൽ ഞങ്ങളുടെ ഭരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ ത്രിത്വത്തിലൊരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ കാദീശ ആലോഹ കാദീശ ഹൈൽസോനോ കാദീശ ലോമോയുസോ ദസ്ലബ്ദ ഹലോ പൈനസ്രാഹാമേല കാദീശ ആലോഹ കാദീശ ഹൈസോനോ കാദീശ ലോമോയുസോ ദസ്ലബ്ദ ഹലോ പൈനസ്രാഹാമേല കാദീശ ആലോഹ കാദീശ ഹൈൽസോനോ കാദീശ ലോമോയുസോ ദസ്ലബ്ദ ഹലോ പൈനസ്രാഹാമേല Cruelaison, cruelaison, cruelaison. Vishuddha Pavlos Liha, Hebraer Kedile Nathalinnum Barakmoor. Eharudu Venasudhi, Avandhi Anigrahangal, Nammuda Meel Nekumunda Irikkete. Ningalod Devadhanam Prasangicha, Ningalde Nedakkanmare Orkuvin. Avrudu Jeevadacharyude Phalam Kanakkiledutth, അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേയാൾ തന്നെയാണ്
വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണത്താലല്ല, കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. നമുക്കൊരു ബലിപീഠമുണ്ട്, അതിൽ നിന്ന് ഭക്ഷിക്കാൻ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവകാശമില്ല. കാരണം പ്രധാന പുരോഹിതൻ പാപരിഹാരത്തിന് ബലിപീഠത്തെങ്കിലേക്ക് കൊണ്ടുപോകുന്ന രക്തമെടുത്ത മൃഗങ്ങളുടെ ശരീരം ദഹിപ്പിക്കപ്പെടുന്നത് പാളയത്തിന് പുറത്തു വച്ചാണ്. സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കുവാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വച്ച് പീഡനമേറ്റു. അവന് വേണ്ടി അവമാനം സഹിച്ചുകൊണ്ട് നമുക്ക് പാളയത്തിന് പുറത്തിറങ്ങി അവൻ്റെ അടുത്തേക്ക് പോകാം. എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത്. അവനിലൂടെ നമുക്കെല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ധനങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. ബാറക്കുമോ സ്തുതിയാഗങ്ങളണ ചിടുവിൻ കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമാ കർത്തനെ സ്തുതി മദ്ബഹാമുൻപിൽ ഹല്ലേലൂയ. ബാർക്കുമോർ നമ്മുടെ മുൻഭാഗം വായിക്കപ്പെടുന്ന കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവൻ രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷയ്ക്കായവനെ യേശുവിന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം പഠിപ്പിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ വൃത്യനാരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന വൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ വൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹവൃത്യന്മാരെ മർദ്ദിക്കുവാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്നവനെ ശിക്ഷിക്കുകയും കപടനാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും ബല്ലുകടിയുമായിരിക്കുമെന്നതാൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. യജമാനൻ വരുമന്നേരത്തുണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോതൻ ഞെരാം പകലൽ ലാം തൻ കൂടെ പണിതോർക്കവനര കേട്ടി പരികർമ്മിച്ചിടും താതനിരുത്തും മേശയ്ക്കായി പരിക മീക്കും സുതൻ റുക്കുദിശാപാരക്കലി താമുടയും നോരോ മുടി ഹാലേ
ലൂയാ ചൂടും മകുടത്തിൽ. കർത്താവിനെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു കഥ ഇപ്രകാരമാണ്. ഇന്ന് ആ ഭവനത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. ദൈവം വാതിൽ തുറക്കാതെ അവനോട് ചോദിക്കുന്നു, നീ ആരാണ്? അവൻ മറുപടി പറയുന്നു, ദൈവമേ ഇത് ഞാനാണ്. വാതിൽ തുറക്കാതെ ദൈവം അവനോട് ഇങ്ങനെ പറയുന്നു, ഇവിടെ രണ്ടു പേർക്ക് ഇടമില്ല, നീ പൊയ്ക്കൊള്ളുക. ഇവിടെ രണ്ടു പേർക്ക് ഇടമില്ല, നീ പൊയ്ക്കൊള്ളുക എന്ന ദൈവത്തിൻ്റെ മറുപടി, അതിൻ്റെ പൊരുളറിയാതെ അയാൾ നിറഞ്ഞ കണ്ണുകളോടെ മലകളിലും താഴ്വാരങ്ങളിലും അലയുന്നു. ഒടുവിൽ ധ്യാനനിരതനായി ഒരു ബോധോദയമുണ്ടായതെന്ന പോലെ അയാൾ തിരികെ വർഷങ്ങൾക്കു ശേഷം ദൈവത്തിൻ്റെ അതേ ഭവനത്തിന് മുമ്പിലെത്തുന്നു. ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ വാതിൽക്കൽ വീണ്ടും മുട്ടുന്നു. ദൈവം ചോദിക്കുന്നു, ഉള്ളിൽ നിന്ന് നീ ആരാണ്? അയാൾ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ മറുപടി പറയും, ദൈവമേ ഇത് നീയാണ്, ദൈവമേ ഇത് നീയാണ്. ദൈവം വാതിൽ തുറക്കുന്നു, അവനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന എന്നത് ഞാനും ദൈവവും ഒന്നായി ചേരുന്ന സ്നേഹസാന്ദ്രമായ ഒരു നിമിഷമാണ്. മറ്റൊരു ക്രിസ്തുവാകാനുള്ള വിളിയാണ് നാം ഓരോരുത്തരുടെയും. മറ്റൊരു വിശുദ്ധ കുർബാനയായിത്തീരുക, മറ്റൊരു ക്രിസ്തുവാകുക, വിശുദ്ധ കുർബാനയാകുക എന്നാൽ മുറിവുകളിലൂടെ ഈശോയെ അനുഗമിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഓർത്തു നോക്കുക, ഈശോയുടെ ജീവിതം മുഴുവൻ മുറിവുകളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു. ആകാശം ചായച്ച് ഇറങ്ങി വന്നവന് ഒരുക്കപ്പെട്ടത് ഒരു പുൽക്കൂടായിരുന്നു. മഞ്ഞു പെയ്യുന്ന പാദരാത്രിയിൽ ഓരോ സത്രങ്ങളുടെ പടിവാതിൽക്കലും മുട്ടി തളർന്നു പോകുന്ന ഒരമ്മയുടെ നിറവയറിൽ അവൻ അവഗണിക്കപ്പെട്ടവനായി കിടന്നു. ദുർഗന്ധമപിക്കുന്ന കാലിത്തൊഴുത്തിന് നടുവിൽ ഒരു കീറ്റുശീലയുടെ സംരക്ഷണത്തിൽ അവൻ അഭയം പൂണ്ടു കിടന്നു. പറവോടെ ചോര മണക്കുന്ന പടവാളുകൾക്ക് മുമ്പിൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന ഒരമ്മയുടെ നെഞ്ചോട് ചേർന്ന് മഞ്ഞു പെയ്യുന്ന പാതിരാവിൽ അവൻ അഭയം കണ്ടെത്തി. 30 വർഷക്കാലം ആരുമറിയാതെ ഏതോ ഒരു കുടിശുമുറിയുടെ 4 ചുമരുകൾക്കുള്ളിൽ മരങ്ങളോട് മല്ലിട്ട് തച്ചപ്പണി ചെയ്ത് അവനും അമ്മയ്ക്ക് വേണ്ടി അവൻ അത്താഴമൊരുക്കി. 30 വർഷങ്ങൾക്ക് ശേഷം ദൈവരാജ്യം പ്രസംഗിക്കാൻ മലയോരങ്ങളിലും തെരുവോരങ്ങളിലും ചെരിപ്പിടാതെ 1-2 പുറംകുപ്പായത്തിൽ മാത്രം അഭയം കണ്ടെത്തി അവൻ ദൈവരാജ്യം പ്രസംഗിച്ച് നടന്നു നീങ്ങി. ഒടുവിൽ കാൽവരിമലയുടെ ഏകാന്തതയിൽ 33 വയസ്സിൽ പ്രാണവേദനയോടെ നിലവിളിച്ച് പ്രാണൻ വെടിയുമ്പോൾ പോലും സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് മരിച്ചു ജലം പോലും വാങ്ങി കുടിക്കുവാൻ കഴിയാതെ അവൻ വേദനയോടെ പിടഞ്ഞു മരിച്ചു. പ്രിയമുള്ളവരെ, ഒടുവിൽ ഉത്ഥാനം ചെയ്ത് പൂർണ്ണശോഭയോടെ അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോഴും അവൻ്റെ കരചരണങ്ങളിൽ ഒരിക്കലും മായാത്ത സ്നേഹത്തിൻ്റെ മുറിപ്പാടുകൾ അവൻ അവശേഷിപ്പിച്ചു. അവൻ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു, എന്നെ അനുഗമിക്കുക എന്നാൽ മുറിവുകളിലൂടെയുള്ള ഒരു തീർത്ഥയാത്രയാണെന്ന്. പ്രിയമുള്ളവരെ, മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുക. മുറിവുകളിലൂടെയുള്ള യാത്രയായിരുന്നു ദേവദാസനായ മാർ ഇവാനിയോസ് പിതാവിൻ്റേത്. എം എ ബിരുദത്തിൻ്റെ സംരക്ഷണ കവചങ്ങൾക്കുള്ളിൽ നിന്നും മുണ്ടൻമലയുടെ നെറുകയിലേക്ക്, ഇല്ലായ്മയുടെ ദാരിദ്ര്യത്തിൻ്റെ തീർത്ഥയാത്രയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. കാശായ വസ്ത്രത്തിൻ്റെ നിസ്തുതയേറുന്ന പാതയിലേക്ക് അയാൾ സ്വന്തം കാലുകളെ ചേർത്ത് വെച്ചു, ഹൃദയത്തെ ചേർത്ത് വെച്ചു. ഒടുവിൽ രാജകീയമായ പ്രൗഢിയിൽ നിന്നും മുണ്ടൻ വല ഇറങ്ങി വരുമ്പോൾ ദേവദാസനായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ കരങ്ങൾ ശൂന്യമായിരുന്നു എന്ന ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. കരങ്ങളിൽ ഒന്നും എടുക്കാതെ ശൂന്യമായ കരങ്ങളുമായി മുണ്ടൻ മല ഇറങ്ങി വരുമ്പോൾ പുനരേക്കപ്പെട്ടതിൻ്റെ പേരിൽ പഴിവാക്കുകളും പഴിചാരലുകളും പരിഭവങ്ങളുമായാണ് ചുറ്റുമുള്ളവർ അദ്ദേഹത്തെ എതിരേറ്റത്. എന്നിട്ടും പുനരേക്കത്തിൻ്റെ മാതാവേ നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയെയും ദൈവന്തമ്പരാനെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജീവിതത്തിൻ്റെ കനൽ വഴികളിലൂടെയും സങ്കടത്തിൻ്റെ നടപടികളിലൂടെയും ഉറച്ച പാതവയ്പ്പുകളിലൂടെ നടന്നു നീങ്ങിയത് കൊണ്ടാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഇന്ന് ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നത്. ദൈവത്തോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഒരു ഇടയനും ഒരു തൊഴുത്തും എന്ന സങ്കല്പം നിറവേറ്റിയ ദേവദാസനായ മാർ ഇവാനിയോസ് പിതാവ് ഇന്ന് നമുക്ക് മുമ്പിൽ എന്നും ഒളിമങ്ങാത്ത
ഒരു ചിത്രമായി നിലനിൽക്കുകയാണല്ലോ. മറിവാനോസ് പിതാവിനോട് ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് നന്ദി പറയാം. ഒരു ഇടയനും ഒരു തുഴുത്തും എന്ന സങ്കല്പത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു നടത്തിയത് മാർ ഗ്രിഗോറിയസ് പിതാവും ബെസോലിയസ് പിതാവും ഉൾപ്പെടെയുള്ള ധീരനായ പിൻഗാമികളെ ഞങ്ങൾക്ക് നൽകിയതിന്. പിന്നെ ഞങ്ങളെ കരുത്തുറ്റ് സ്നേഹിക്കുകയും സഭയെ വാനോളമുയർത്തുകയും ചെയ്യുന്ന അത്യഭിമന്ത മോറോൻമോർ ബെസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവയെ തന്നതിന് ഒരുപാട് നന്ദിയോടെ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാം. ഈ കബറിടം എന്നും അനുഗ്രഹത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ഉറവിടമായി മാറട്ടെ എന്ന് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിച്ച് ദൈവന്തമ്പുരാൻ്റെ മുറിവുകളിലൂടെ നമുക്കും യാത്ര തുടരാം. നമ്മുടെ ജീവിതം ഒരു തീർത്ഥയാത്രയായി മാറട്ടെ. ക്രിസ്തുവിൻ്റെ അനുഗമിക്കുന്ന അവൻ്റെ മുറിവുകളിലൂടെയുള്ള തീർത്ഥയാത്ര. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനശ്വരകർത്തയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആദിമ നീതിമാന്മാരുടെ കാഴ്ചകൾ സ്വീകരിക്കുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമബലികളിൽ പ്രസാദിക്കുകയും ദീർഘദർശകട ബലികളിൽ സന്തുഷ്ടനാവുകയും ചെയ്ത ആരാധനായ സത്യഗതയുമേ നിനക്ക് സ്തുതി. നീ സ്ലീഹന്മാരുടെ കുർബാനകളെ പൂർണ്ണമാക്കി ശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഗിനും മൽക്കിസദേക്കിനും നിന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹരോനും ശമുവേലിനും നിന്നെ കുറിച്ചുള്ള സൂചന മുൻകൂട്ടി നൽകുകയും ചെയ്തു. ഏകനായി മാത്രം ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി വിശ്വസിച്ച് ഏറ്റുപറയപ്പെടുകയും ചെയ്യുന്ന കർത്താവിന് ദൈവീകമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും നമ്മുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബാർക്കുമോർ കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളുമായി ശുദ്ധവനെ, നീ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചുകൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ അവരുടെ അസ്ഥികളിൽ തെളിക്കേണ്ടമേ. കർത്താവേ, കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകേണ്ടമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരവരുടെ ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളയിടവേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും നീ കൈക്കൊള്ളയിടമേ. ദൈവമേ, നിന്റെ കരുണയാൽ
സകല കടന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ കർത്താവേ. നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിനു യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും വർഗരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തു വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ഞങ്ങളെ സൃഷ്ടിച്ച് ആയുസ്സിലേക്ക് നയിക്കുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങളെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരും സത്യത്തിന്റെ വചനം കുറ്റം കൂടാതെ കൈകാര്യം ചെയ്യുന്നവരും നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരുമായി തീരുവാൻ തിരുമനസ്സാകണമേ. ഈ വിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്ന ഞങ്ങളെ നിന്റെ കാരുണ്യാതിരേഖത്തിനൊത്തവണ്ണം സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപത്തിന്റെ നിന്റെ ജനത്തിന്റെ അറിവില്ലായ്മയുടെയും പേരിൽ ഈ ബലി നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗീയവും ആധ്യാത്മികവുമായ ബലിപീഠത്തിന്മേൽ പരിമളമായി ഇതിനെ അംഗീകരിക്കണമേ. കനവുണ്ടായി നിന്റെ കൃപയും ഉത്തമനാ നിന്റെ രോഗായുടെ ശക്തിയും ഞങ്ങൾക്ക് നീ അയച്ചു തരണമേ. കർത്താവേ, ഞങ്ങളെ തുറക്കൺ വാർത്ത നീതിമാനായ ഹാബേലിന്റെ കാഴ്ചയും നോഗിന്റെ ബലിയും അബ്രഹാമിന്റെ ആദ്യബല സമർപ്പണവും മോശയുടെയും അഹരോന്റെയും ആചാര്യ ശുശ്രൂഷയും ശമുവേലിന്റെ രമ്യാഗങ്ങളും കൈക്കൊണ്ട പ്രകാരം ഞങ്ങളുടെ അടുത്തേക്ക് തിരഞ്ഞ് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. വിശുദ്ധ ശ്ലേഖന്മാരുടെയും പിതാക്കന്മാരുടെയും സത്യവിധേഷ്ടാക്കളുടെയും ശുശ്രൂഷ സ്വീകരിച്ചതുപോലെ കർത്താവേ, പാപമംഗലമായി ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ നീ സ്വീകരിക്കണമേ. ദൈവമായ കർത്താവേ, കളങ്കരഹിതമായി ബലി നിനക്കർപ്പിക്കുവാനും പ്രതിഫലത്തിന്റെ ദിവസത്തിൽ നിന്റെ അഭിഷിക്തന്റെ കരുണ മൂലം വിശ്വസ്തരം വിവേകീളമായ ഭവന വിചാരിപ്പാരോടുകൂടെ പ്രതിഫലം പ്രാപിക്കുവാനും ക്രമയാൽ ഞങ്ങൾ യോഗ്യനായി തീരണമേ. അവൻ മുഖാന്തരവനോടുകൂടെ നിനക്ക് നിന്റെ പിത പരിശുദ്ധ രൂപായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. കർത്താവേ, ശുശ്രൂഷയെ കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനേറ്റ് പറയുന്നു കാദീസ് ആബോ കാദീശോ. ആമീൻ. കാദീസ് ബ്രോ കാദീശോ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെ വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായി സകല മരിച്ചുകൊണ്ട് ആത്മാക്കളിലും എന്നും എന്നേക്കും രണ്ട് ലോകങ്ങളിലും മനസ്സലഭുതോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ ഈ ധൂപത്തെ ശുദ്ധീകരിക്കുന്നവനുമാകുന്നു. ആമീൻ. ബാർക്കുമോർ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുൻപേ പിതാവും ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷിക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ നിവറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മൗത്വത്തോടിനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകരുഹായിലും കാതോലികവും സ്നൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. ആമേൻ. ബാർക്കുമോർ സ്തോമൻ ഗാലോസ് കുറിയേലായിസോ കർത്താവേ, സമയത്ത് സ്നേഹവും യോജപ്പം സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ തലകുനിക്കുന്നു. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും നല്ല സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ബലിമുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിലക്കുന്നതിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ആമേൻ. ബാർക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായി കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗം ആവാസം എന്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം.
ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ആയിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോസാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായതാ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവനൊറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ബാർക്കുമോ ബാറേ ഊക്കാതേ മുറിച്ച് തന്റെ ശിഷ്യനായ വിശുദ്ധ സ്ലേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുമേ, ഇത് എന്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി വധമുറയ്ക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായം എടുത്ത് സ്തോത്രം ചെയ്തു. ബാർക്കുമോ ബാറേ ഊക്കാതേ ശിഷ്യരായ തന്റെ വിശുദ്ധ സ്ലേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങിയത് പാനം ചെയ്യുമേ, ഇത് പുതിയ നിയമത്തിലേ എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവനായി നോക്കിപ്പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സമരക്ഷാകരമാ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയെ വിടവുകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടി കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു,
നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാർക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹ, സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. അനിന്മറിയോ സ്വസ്രാഹാമേലാൻ കൃതാവേ ദേദോന്നി നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. കുറിയേലായി സോൻ പരിശുദ്ധാത്മാവി അബദ്ധ ആശീർവദിച്ച് നമ്മുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. ദംശേഗോ ആലോഹോ ദേല ആമീൻ. അവനേ കാസായിലെ മിശ്രിതത്തെ നമ്മുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ദംശേഗോ ആലോഹോ ദേല ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് പിന്നെ ഏകജാതനും പരിശുദ്ധരൂകാക്കും ഇപ്പോഴുമല്ല സമയത്തു വന്നേക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബറിക്കുമോർ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ, മേശു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോർ ബെസേലിയോസ് ക്ലിമേസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശിഷന്മാർ ഷമ്മാശന്മാർ ദേറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ആശ്വാസപൂർണമായ ജീവിതവും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാർ സഭയിലുണ്ടാകുവാൻ നീ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ആമീൻ. ബാറയ്ക്കുമോ വിശ്വാസികളും സത്യതീർത്ഥാനികളുമായ നമ്മുടെ സഹോദരന്മാരെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവം കേട്ട് നിന്റെ സഭതിന് കർപ്പിക്കുന്ന ബലികളും ആദ്യ ബലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവരാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ രൂപാക്കും ഇപ്പോഴും എല്ലാ സമയത്ത് വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാറയ്ക്കുമോ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായി സോ കർത്താവേ ഞങ്ങളുടെ വർണ്ണകർത്താക്കളെ സ
സമാധാന ജത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കടെയും ശത്രുക്കടെയും ആധിപത്യം ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കുന്നുണ്ട് ഏകജാതന പരിശുദ്ധ റൗഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ബാധിക്കുമോ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും നിബിയന്മാർ സ്ലീഹന്മാർ പ്രസംഗകർ എവൻഗലിസ്റ്റന്മാർ സഹദേന്മാർ മൗധ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ വേശ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയെ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണവേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധരും ആക്കും ഇപ്പോഴുമല്ല സമയത്തും എന്തേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കുറ്റമില്ലാത്തതും സൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തെ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസത്വങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് നിന്നെയും നിന്റെ ഏകജാതനെ പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഭാഗ്യകരമാവിന് സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയിലായി സോൻ എന്ന് ചൊല്ലണം. കുറിയിലായി സോൻ, കുറിയിലായി സോൻ, വരച്ചുപോയ വിശ്വാസമുള്ള തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശാരീരികളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായ മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും തിരുമുൻപിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും ഭാവിമോചകനുമായിരിക്കണമേ. സർവാദരണയോ സംഭോജമാതൃ നാമ ഞങ്ങളുടെ അർദ്ധാവിശമിച്ചുകാടെ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തോടെ കൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്തുതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ
എന്നുമെന്നേക്കുമുണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻ വാതിൽ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ മുട്ടുന്നു ദാസർനാദം ബാരക്കുമോ കുറിയേലായി സോ ആവശ്യ താല്യാജിക്കും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയ ഓർന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെ നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത്തിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിലെപ്പോഴും നീ ഞങ്ങൾക്ക് സഹായിയും പിന്തുണയും പരീക്ഷകളും സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധ റൂമാക്കും ഇപ്പോഴും എല്ലാ സമയത്തുമെന്തേക്കും സുദയം സ്തോത്രം സമർപ്പിക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമായ നിന്റെ വലത് കൈ നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോട് പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാച ബലങ്ങളും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മാതൃവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനെ ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.
അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. തകവേ തൈബോസാരകമേ വിശുദ്ധേ മാവത്തമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ ധൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നുമെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബാർക്കുമോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധിയും വെടുപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമീൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധരൂഹായ്ക്കും എന്നേക്കും സ്തുതി. ആമീൻ. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. ആമീൻ. തന്റെ വിലേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ആമീൻ. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധരുമായും നമ്മോടുകൂടെ. ആമീൻ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരെ ഓർക്കേണം നയവാന്മാർ പുണ്യ പേട്ടോ ഒന്നിച്ചേകുമവർക്കാശ്വാസം സ്വ ഗേ പുത്രൻ ദൈവം മുറിയോറാഹി മാലൈനുവാദാരൈ നയവാൻ വനപോല തളർത്തിടമേ. ഹാലേലൂയ്യ. വളരും അവൻ ലബനോൻ കാരകൽവോ വൃദ്ധതയിലും അവർ തളിരിട്ടു തടച്ചിടുമേ. ഹാലേലൂയ്യ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും വാർക്കുമോ. ശുഭകോല പോല ബ്രൂവൽ റോഹോ കാദേശോ മെന്നോലം വാദാമിനോലം വൽമീനാമീ ഓരോ ബോലിങ്ങും മാറി വാനിയോ വാനിലും അതുപോൽ നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിന്നോർമേ ബഹുമാനി ചോർക്കാ സ്തൗമൻ ഗാലോസ് കുറിയേലായിസോ ഭാഗ്യം നേബെയാർക്കും ഭാഗ്യം ശ്രീയാർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനെ ബാർക്കുമോ. ശുഭകോലാബോല ബറാവൽ റോഗോ കാദീശോ മിശിഹായി കാൺമാൻ സഹദേരാശീച്ചു വാളാൽ ചിറകേന്തി ഉന്നത പദമേറി മുറിയോറാഹേ മലയിലുവാദാരേ പരിശോധന്മാരെ നിങ്ങൾ
പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയുംതൻ കോപത്തിൻ വടികളെയുമായി ചീടാ നാം ശബ്ദമുയർത്തി പറയണം പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നു ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യ നവീകരണത്തിന് വേണ്ടി വരുവാനിരിക്കുന്നവനുമായി ദൈവപുത്രം പാപപരിഹാരപ്രദമായ നിന്റെ ബലപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകണമേ ആമീൻ എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവമേ അദൃശ്യമായി നിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായിട്ട് നിന്റെ വിലയേറിയ തിരുശരീരവും രക്തവും സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ അവിടുന്ന് ആശീർവദിക്കണമേ മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ ശ്രമിച്ചുവാട അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ച എല്ലാവരിലും പരിശുദ്ധ ദൃത്വത്തിന്റെ അനുഗ്രഹങ്ങൾ രണ്ടു ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ കൃപശയണമലിവാൃപശയണമു തരമരുളി കൃപശയണമേ നിനക്കു സ്തുതി കൃപ ഞങ്ങളിലുൺ ഡാഗട്ടെ ഹാലേ ലൂയ നമ്മുടെ ദൈവമായ മിശിഹായുടെ ദൃശ്യരീരവും രക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ നുന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃദരിൽ കരുണയുമുണ്ടാക ഹല്ലേലൂയ ശുഭഹോളോ ശുഭഹോളോ ശുഭഗോലോക് മോറാനാലോകോ ഞങ്ങളുടെ കർത്താവായ ശ്രമിച്ചു ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുത് പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും രക്ഷയ്ക്കും നിത്യജീവനുമായി ഭവിക്കണമേ ദൈവം തമ്പുരാനേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീ മൃദ തന്നുയിർപ്പും നീ സന്തുഷ്ടരായ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധ രോഗാക്യം ഇപ്പോഴുമെല്ലാം
സഭയത്വന്തേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലവനും വിസ്മരണീയമായ ദൈവമേ, ദയതോന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ആമീൻ. ബാരേക്കുമോ പരിശുദ്ധാലയം അതിനുള്ളിൽ നിന്നെ പരിസേവിപ്പോർക്കായി നിന്നാൽമീക വിരുന്നിങ്കൽ സൽപ്രതിഫലമേകുക നാഥ. കാഴ്ചയിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ലവരാമൃത പുണ്യപ്പേ തീരയറാനന്ദിക്കേണം. സഹോദരങ്ങളും വാത്സല്യ ഭാജനങ്ങളുമേ കർത്താവിന്റെ പാപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോട് യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ധൃത്തത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവേ. ആമേൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും കർത്താവിന്റെ ജയമുള്ള സ്ലീബായ ലക്ഷിതരും വിശുദ്ധ മാമോദീസാറൂഷ്മായ മുദ്രിതരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമീൻ. ഞങ്ങളോ ബലഹീനരും പാപികളുമായ ദാസർ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുകയും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യവേ. ആമീൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനായുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിൻ്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി വന്നിദാതനായ ഇവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യദാതന്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിന്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇത് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ.
ബലഹീനന്മാരും ബാഗികളുമായവരുടെ അനുഗ്രഹങ്ങൾ കരണയും രണ്ട് ലോകങ്ങളിൽ ഒന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. തീർന്നുബ്രാനേ, ഞങ്ങളുടെ പിതാവ് മാറിവാനിയോസിന്റെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസത്തിൽ ഭക്തിയാദര പുരസ്സരം നിന്നെ സ്തുതിക്കുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ ഈ ദാസൻ ലോകത്തെ ത്യജിച്ച് കുരിശെടുത്ത് നിന്നെ അനുഗമിച്ച് തേറാ സ്ഥാപിക്കുകയും നിർമ്മല വ്രതങ്ങളാൽ അതിനെ അലങ്കരിക്കുകയും ചെയ്തു. നിന്റെ ആട്ടിൻകൂട്ടത്തെ നയിപ്പാൻ പ്രധാനയുടേനായി നിയമിക്കുകയും ഭൗമിക പരദേശിയായ സഭയാകുന്ന പാറമേൽ നിന്റെ മക്കളെ ഉറപ്പിക്കുവാൻ നീ നിയോഗിക്കുകയും ചെയ്തു. സത്യവിശ്വാസത്തിലേക്കും മനസ്സാന്തരത്തിലേക്കും അനേകർ ഈ ദൈവദാസനാൽ വിളിക്കപ്പെട്ടു. ദൈവദാസൻ മാറിയോസ് മിത്രാപുലിത്തായുടെ ഓർമ്മ ആചരിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നിന്റെ അനുഗ്രഹങ്ങളും സഹായവും സ്വർഗം തുറന്ന് നൽകുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോരെയും നിന്റെ വിളിയാലും കൃപയാലും മാനിപ്പാൻ യോഗ്യരാക്കണമേ. മോറൻ വാലുഹാൻ ലവൽ മീ ചാർത്തും നേതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലോയൗഹാലേ ലോയ നിന്നഭിഷക്തമുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിനെയോർത്ത് നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേലൂയ്യോഹാലേ ലൂയ എൻ നിയമത്തെയും ഞാൻ ഉപദേശിക്കും സാക്ഷ്യമിതും ബാരക്കുമോ ശുഭഹോല പോല ബറോവൽ ruho kadisho menolam vadamelolam val meenami sujyada sadya baskadesha sparshichulla padangal parudesin vadil pogi vanavarattu vasikenam നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനശ്ശര കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ബാറയ്ക്കുമോർ കരുണയോടെ ഞങ്ങളുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് ബലഹീനരാ ഞങ്ങളെ ദയാപുരസരം തിരസനത്തിലേക്ക് ഉയർത്തി മഹോന്നതനും അദൃശ്യനമായ ദൈവവും തൻ്റെ സേവനത്തിന് ഞങ്ങളെ ശുദ്ധീകരിക്കുവാനാ ഞങ്ങൾക്ക് വേണ്ടി സ്വയം പ്രതിഷ്ഠിച്ചവനും വിശുദ്ധീകരണം നൽകുന്നവനും സ്തുതികളെ സദാ അംഗീകരിക്കുന്നവനുമായ കർത്താവിന് സ്തുതി. തൻ്റെ പുരോഹിതന്മാരെ വിശുദ്ധ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്നവരാ നിയോഗിക്കുകയും തൻ്റെ മരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും ഓർമ്മ സജീവമായി നിലർത്തുവാൻ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്ത ഉത്തമനാഥനായ കർത്താവിന് തൻ്റെ ദാസനും ഞങ്ങളുടെ വന്ദ്യപിതാവുമായ മറിവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും നമ്മുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബഹുലോകൻ യൗമോ സ്വതകായേ ലവൽ മീ ആമീൻ. കൃപാസമൃദ്ധിയുള്ളവനും അപരിമേനും അതിവിശുദ്ധനുമായ ദൈവമേ, നീ പ്രത്യേക വിധം കാരുണ്യവാനും നാഥോചിതമായും യഥാർത്ഥമായ നന്മയും സത്യവും ഉള്ളവനുമാകുന്നു. ധാരാളമായ ദിവ്യദാനങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വർഗത്തെ നീ ഐശ്വര്യപ്പെടുത്തി നിന്നെ ശുശ്രൂഷിച്ച് നിന്റെ നൽവരം കൊണ്ട് നിറയാൻ തക്കവണ്ണം പുണ്യവാന്മാരായ ശ്രേഷ്ഠാചാര്യന്മാരുടെയും ആചാര്യന്മാരുടെയും ശമ്മാശന്മാരുടെയും നിരകളാൽ നിന്റെ സഭയെ അങ്ങ് ശ്രേഷ്ഠമയാക്കി
ദൈവമായ കർത്താവേ, നിന്റെ കരുണയാലും തിരുഹൃദയത്താലും അങ്ങയുടെ ദാസനും ഞങ്ങളുടെ ശ്രേഷ്ഠാചാര്യനുമായ മാറിവാനിയോസ് തിരുമേനിയെ ദൈവദാസനായി അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയല്ലോ. സത്യമായി അങ്ങേ സേവിക്കുന്ന ഉത്തമ ശുശ്രൂഷകനായിരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഇഷ്ടം നിന്റെ ദാസനിൽ പ്രവർത്തിച്ചുവല്ലോ. കർത്താവേ, നിന്നെ സമ്പാദിപ്പാനായി തന്നെ തന്നെ നഷ്ടപ്പെടുവാൻ നിന്റെ ദാസനെ നീ പഠിപ്പിച്ചുവല്ലോ. നിന്നെ പൂർണ്ണമായി സമ്പാദിപ്പാൻ തന്നെ തന്നെ ശൂന്യനാക്കുവാൻ നീ നിന്റെ ദാസനെ അഭ്യസിപ്പിച്ചുവല്ലോ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ നിന്റെ ദയയോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിർമ്മലരും സത്യവിശ്വാസ സംരക്ഷകരുമായ മൽപ്പാന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടുവാൻ ദാസൻ മാറിവാനിയോസിനെ സഭയിൽ വിശുദ്ധനായി നീ ഉയർത്തണമേ. നിന്റെ ദാസന്റെ സുഹൃത നടപടികൾ നിനക്ക് ഇമ്പമുള്ളതായിരുന്നതിനാൽ നിന്റെ ദാസനിലൂടെ നിന്റെ സഭയെ നീ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, നിന്റെ ദാസരും ആചാര്യരുമായി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമാശന്മാരെയും സകലപരേതരെയും നിന്റെ സന്നിധിയിലേക്ക് നീ സ്വീകരിച്ചു കൊള്ളണമേ. നിന്റെ രാജ്യത്തിലെ വിശുദ്ധന്മാരോടൊന്നിച്ച് ഞങ്ങളിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബുകുൽ സുബാൻ ലവൽ മീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ ഒന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോടു തുല്യം സൃഷ്ടി ആയി മൺമയനോധ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നിടും അതുകാൻമാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ മേവി കൂറും നിറേന്മാർ മണ്ണിലുയർച്ചയിലാശ്ചര്യം ബാർക്കുമോ ശുഭഹോലബോലബറോവൽ റോഹോക്കാദീശോ ആദ്യാചാര്യത്വം കൈക്കൊണ് ദഹറോൻ മൂശയുടൊന്നീച്ച് സ്കറിയാവര് നൽകി മൂശ നിത്യാചാര്യരാമീശോ സർവലോകോദ്ധാരണാർത്ഥം നൽകി തൻ സ്നേഹന്മാർക്കും നാനാഭൂമി വിഭാഗങ്ങൾക്കേകി സ്നേഹന്മാർ മനോലം വാദാമിനോലം വൽമീനാമീൻ നിൻ ഗാത്രം കൈകൊണ്ടും നിൻ രക്തത്താൽ പുണ്യപ്പേട്ടും നേദ്രാപ്രാപ്തന്മാരോർക്ക പെടണം സ്വർഗീയോ സ്നേമിൽ നീ സിംഹാസനമേതേറി ദുഷ്ടരെ വേറാക്കും നേരം സന്തുഷ്ടന്മാരാ അവർ നിൻവലമായി നിൽക്കേണം മുറിയോറായേ മലയിലൂവാതാരേ പരിചൽ മോടഞ്ഞൊരു നൽമുടികൾ ബലിപീഠത്തിലിരിപ്പുണ്ട് നിർമ്മലരായി പരികർമ്മിപ്പോ ആചാര്യർക്കവചൂടീടും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗാവാസവും നാം ഓരോരുത്തരുടെ മേലും ആത്മീയമായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും മറിവാനിയോസ് പിതാവിൻ്റെ മധ്യസ്ഥതയാൽ അനുഗ്രഹവും കരുണയും പ്രാപിക്കുമാറാകട്ടെ. ആമേൻ.
അനുഗ്രഹപ്രദമായ ദിവസം ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വൈദികരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നാളെ വൈകുന്നേരം 5 മണിക്ക് സന്ധ്യാ നമസ്കാരവും അതിനെ തുടർന്ന് വിശുദ്ധ കുർബാനയും കബറിങ്കൽ ധൂപപ്രാർത്ഥനയുമുണ്ട്. ഏറ്റവും പ്രാർത്ഥനാപൂർവം ഈ ദിവസങ്ങളിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.